ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിനെ കുറിച്ചാണ്. അപ്പം അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നതുപോലെ ടെൻസ് അറിയാവുന്നവർക്ക് മാത്രമേ ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ടെൻസ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ടെൻസിൻ്റെ 12 ഫോംസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ടെൻസ് അറിയാത്തവർ ആദ്യം ഈ 12 ഫോംസ് ബൈ ഹേർട്ട് ചെയ്തതിന് ശേഷം മാത്രം ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൻ്റെ റൂൾസ് പഠിക്കാൻ നിൽക്കുക. അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിൻ്റെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൻ്റെ റൂൾസ് പഠിക്കാം. അപ്പോൾ ഈ ടെൻസിൻ്റെ ഈ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഒരു സെയിം സെൻറ്റൻസ് തന്നെ 12 ഫോമിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ഡിഫറൻസ് എന്തുവാണെന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇത് പഠിക്കുക. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പഠിക്കുന്നതിന് മുന്നേ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ആക്റ്റീവ് വോയിസ് എന്താണെന്ന് വെച്ചാൽ വാട്ട് ദ സബ്ജക്ട് ഡസ്, അതായത് സബ്ജക്റ്റ് എന്താണ് ചെയ്യുന്നത് അതിനെ കാണിക്കുന്നതാണ് ആക്റ്റീവ് വോയിസ്. പാസീവ് വോയിസ് എന്ന് പറയുമ്പോഴത്തേന് വാട്ട് ഹാപ്പൻസ് ടു ദി സബ്ജക്ട്, അതായത് സബ്ജക്റ്റിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാസീവ് വോയിസും ആയിരിക്കും. ഇതാണ് ആക്റ്റീവും പാസീവും എന്ന് പറയുന്നത്. ഇനി മെയിൻ ആയിട്ടും ഇപ്പോൾ ഒരു സെന്റൻസ് തന്നിട്ട് അതിനെ പാസീവിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ അതിന് മൂന്നായിട്ട് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഇൻ ദ ആക്റ്റീവ് ഫോം ബിക്കം ദ സബ്ജക്ട് ഫോർ ദ പാസീവ് ഫോം. അതായത് ഇപ്പം ഒരു എക്സാമ്പിളിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാമ കിൽഡ് രാവണ, നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു എക്സാമ്പിളാണിത്. രാമ കിൽഡ് രാവണ, ഇതിലെ രാമ എന്ന് പറയുന്നത് എന്തോ സബ്ജക്ട്, ഇതിലെ രാവണ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. സബ്ജക്റ്റും ഒബ്ജക്റ്റും എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേന് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് ആരാണോ അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ രാമൻ രാവണനെ വധിച്ചു, രാമനാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. രാമൻ ചെയ്ത പ്രവൃത്തി വെർബാണ് കിൽഡ് എന്ന് പറയുന്നത്. അത് അനുഭവിച്ചത് ആരാണ്? രാവണൻ. അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് രാവണൻ. അപ്പം ഒന്നാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് ആരാണോ ആ ഒബ്ജക്റ്റ് പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ആ ഒബ്ജക്റ്റ് ആയിരിക്കും പാസീവ് ഫോമിലെ സബ്ജക്റ്റായി മാറുന്നത്. ഈ ഒരു എക്സാമ്പിളിലൂടെ അത് മനസ്സിലാവും. രാമ കിൽഡ് രാവണ എന്ന് പറയുന്നത് ആക്റ്റീവ് ഫോമിലാണ് നടക്കുന്നത്. ഇത് പാസീവ് ഫോമിലേക്ക് മാറുമ്പോൾ രാവണ വാസ് കിൽഡ് ബൈ രാമ എന്ന് പറയുന്നത്. ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആയിരുന്ന രാവണനാണ് പാസീവ് വോയിസിലെ സബ്ജക്റ്റായി മാറിയിരിക്കുന്നത്. ഇത് ഒരു ഫാക്ടർ, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇനി മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാസീവ് ഫോമിന് രണ്ട് പാർട്സ് ആണ് ഉള്ളത്. അതിൽ മെയിനായിട്ട് രണ്ട് പാർട്സ് ആണുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ബി ഫോം ഓഫ് ദ വേർബ്, അതായത് ബി ഫോം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഈ സാമാർ വാസ് വേറെന്നും പറഞ്ഞ് വരുന്ന ആ ഫോംസ്. അതിലേതെങ്കിലും ഒന്ന് കാണും, അത് കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് കാണും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ B3 എന്ന് ഓർത്താൽ മതി. അതും ഈ സെയിം എക്സാമ്പിളിലൂടെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ആക്റ്റീവ് വോയിസ് തന്നിരിക്കുന്നത് രാമ കിൽഡ് രാവണ എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ രാവണ വാസ് കിൽഡ് ബൈ രാമ എന്നാണ്. ഇതിലപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ രണ്ട് പാർട്ട്, മെയിനായിട്ട് രണ്ട് പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്ന് ഏതാ നമ്മൾ പറഞ്ഞത്? ബി ഫോം. ഈ രാവണ വാസ് കിൽഡ് ബൈ രാമ എന്ന് പറയുന്നതിലെ ബി ഫോം ഏതാ? വാസ്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ എന്തുവാ? ഒരു V3 ഫോം കാണും. ഇവിടുത്തെ വെർബ് എന്ന് പറയുന്ന കിൽ എന്നുള്ള വാക്കിൻ്റെ V3 ഏതാ? കിൽഡ്. അതാണ് ഇവിടുത്തെ V3 ഫോം. അപ്പം പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ മെയിനായിട്ട് രണ്ട് പാർട്സ് കാണും. ഒന്നെന്ന് പറയുന്നത് ബി ഫോമും രണ്ടെന്ന് പറയുന്നത് V3 ഫോമും. ഈ ഒരു എക്സാമ്പിളിലൂടെ അത് മനസ്സിലായി കാണും. ഇനി മൂന്നാമതായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബൈ ഫ്രേസ് ആഫ്റ്റർ പാസീവ് വേർബ്, അതായത് ഒരു ബൈ എന്ന് പറയുന്ന ഒരു വേർഡ് കൂടെ പാസീവ് ഫോമിൽ വരും. ആക്റ്റീവ് ഫോമിൽ അത് കാണില്ല, പക്ഷെ നമ്മളതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ അതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ഫ്രേസ് എന്ന് പറയുന്ന ഏതാണ്? ബൈ ഫ്രേസ് അതിൽ കാണും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരുന്നിട്ടേ ബാക്കി റൂൾസ് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നാമത്തെ ആക്റ്റീവ് ഫോമിൽ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ആയിരിക്കും പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അത് ഒരു കാര്യം. രണ്ടാമത്തേന്ന് പറയുന്നത് പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ മെയിനായിട്ട് രണ്ട് പാർട്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് അതിലൊരു ബി ഫോം എന്ന് പറയുമ്പോൾ മറക്കരുത് ഈ പറയുന്ന ഈസാമാർ വാസുവേർ എന്ന് പറയുന്ന അതിൽ ഏതെങ്കിലും ഒരു ഫോം കാണും, അതിനോടൊപ്പം V3 ഫോം ആയിരിക്കും വരുന്നത്. ഏതൊരു പാസീവ് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റിയാലും അതിലെ വെർബ് V3 ഫോമിലായിരിക്കും, അത് മറക്കരുത്. ഇത് കൂടാതെ അതിന് മുന്നിൽ എന്തും കാണും? ഒരു ബി ഫോമും കാണും, പിന്നെ ബൈ ഫ്രേസും കാണും. ഈ മൂന്ന് കാര്യങ്ങൾ മറക്കരുത്. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഈ പാസ്റ്റിൻ്റെ ആയാലും പ്രസൻറ്റിൻ്റെ ആയാലും ഫ്യൂച്ചറിൻ്റെ ആയാലും
പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ആ ഒരു ടെൻസിന് എന്തില്ല, പാസീവ് വോയിസ് ഇല്ല. അതുകൂടാതെ ഫ്യൂച്ചർ കണ്ടിന്യൂസിനും പാസീവ് ഫോം ഇല്ല. ആ ഒരു ഈ പറയുന്ന നാല് ടെൻസിൽ ആക്റ്റീവ് വോയിസ് വന്നിട്ട് പാസീവിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ അതിന് പാസീവ് വോയിസ് ഇല്ല. നമ്മൾ ഇത്രയും പറഞ്ഞ ഈ കാര്യങ്ങളും ടെൻസും അറിയാവുന്ന ഒരാൾക്ക് ഇനി ബാക്കിയുള്ളത് സിമ്പിളായിട്ട് പഠിക്കാം. അതിൽ ഒന്നാമത്തെ പ്രസൻറ്റ് ടെൻസിൽ നാല് സബ് ഡിവിഷൻസാണ് വരുന്നത്. പക്ഷേ നമുക്ക് നാലാമത്തത് ഇല്ലെന്ന് പറഞ്ഞു. അതിലെ മൂന്ന് സബ് ഡിവിഷൻസിൻ്റെ ആക്റ്റീവിനെ പാസീവിലോട്ട് മാറ്റുന്നത് പഠിച്ചാൽ മതി. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ടെൻസ് അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഈസി ആയിട്ട് മനസ്സിലോട്ട് വരണം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോം എന്താണെന്നുള്ളത്, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസോറിയസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലേക്ക് വന്നാൽ മാത്രമേ ഇതിനെ ഈസി ആയിട്ട് പാസീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. സീത റൈറ്റ്സ് എ ലെറ്റർ. ഇതിലെ ഈ റൈറ്റ്സ് വന്നത് എന്താണെന്നൊക്കെ അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. സീത എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ടാണ് റൈറ്റ്സ് എന്ന് വരുന്നത്. അപ്പോൾ സീത റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്ന ആക്റ്റീവ് ഫോമിൽ കിടക്കുന്ന സബ്ജക്റ്റിനെ നമുക്ക് പാസീവ് ഫോമിലേക്ക് മാറ്റണം. ഇത് ഏത് ടെൻസിലാണ് കിടക്കുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ കിടക്കുന്ന ഒരു സെൻറ്റൻസിനെ, ആക്റ്റീവ് വോയിസിനെ പാസീവിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം ഈ കിടക്കുന്ന സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ആരാണെന്ന് ശ്രദ്ധിക്കണം. സീത റൈറ്റ്സ് എ ലെറ്റർ. ഇതിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എ ലെറ്റർ ആണ്. ലെറ്റർ അല്ല, എ ലെറ്ററാണ് ഇതിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ഈ ഒബ്ജക്റ്റിനെ എടുത്തെഴുതുക. ഇതിൽ ഒബ്ജക്റ്റ് ഏതാ? എ ലെറ്റർ. അത് എഴുതി കഴിഞ്ഞേ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് പ്രസൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോഴത്തേനും പ്രസൻറ്റ് ഈ സാമാനും വാസുകയറും ഒക്കെ വരുന്നത് പ്രസൻറ്റിലായിരിക്കുമെന്നൊരു ഊഹം നിങ്ങളുടെ മനസ്സിൽ കാണണം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ കൊടുക്കേണ്ടത് ഈസ്, ആം, ആർ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അതേതാണെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ഒബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിനനുസരിച്ചായിരിക്കണം ഈസ് ചേർക്കണോ ആർ ചേർക്കണോ ആം ചേർക്കണോ എന്നൊക്കെ ആലോചിക്കുന്നത്. ആം അങ്ങനെ വരാറില്ല, അത് അയ്യയുടെ കൂടെ വരത്തുള്ളൂ. അപ്പം ഇവിടുത്തെ കേസിൽ എ ലെറ്റർ എന്ന് പറയുമ്പോൾ അതെന്തുവാ? സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മളിവിടെ അടുത്തതായിട്ട് കൊടുക്കുന്ന ബി ഫോം ഏതാണ്? ഈസ്. അതായത് സിംഗുലർ തന്നെ. അപ്പം ഒബ്ജക്റ്റ് എഴുതി ഈസ് കൊടുത്തു. പിന്നെ നമ്മുടെ കോമൺ ആയിട്ട് എന്ത് കൊടുക്കുക? വെർബിൻ്റെ വി ത്രീ ഫോം കൊടുക്കുക. അടുത്തതും കോമൺ ആണ്, ബൈ കൊടുക്കുക. പിന്നെ ആരെ എഴുതുക? സബ്ജക്റ്റ് എഴുതുക. അപ്പം സീത റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസിൻ്റെ പാസീവ് ഫോം ഏതാണ്? എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ സീത. അപ്പം സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് എന്നുണ്ടെങ്കിൽ അതിനെ പാസീവ് ഫോമിലേക്ക് മാറ്റാനായിട്ട് നിങ്ങൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതുക. ഒബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിനനുസരിച്ച് ഈ സാമാർ അതിലേതെങ്കിലും ഒരെണ്ണം എഴുതുക. അതിൻ്റെ കൂട്ടത്തിൽ വി ത്രീ, വെർബിൻ്റെ വി ത്രീ ഫോം എഴുതുക. ബൈ എഴുതുക, സബ്ജക്റ്റ് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഫോം. ഈ സെയിം കേസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനെ എങ്ങനെ മാറ്റണ്ടേ എന്നുള്ള എക്സാമ്പിളൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡസ് ഹി പർച്ചേസ് ബുക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ സെയിം കേസ് നമ്മൾ ആദ്യം നോക്കേണ്ട ആരെയാ? ഒബ്ജക്റ്റിനെ. ഇതിലെ ഒബ്ജക്റ്റ് ആരാ? ബുക്സ്. ബുക്സ് എന്ന് പറയുമ്പോൾ എസ് വന്നിട്ടുണ്ട്. അപ്പം എന്താ? പ്ലൂറലാണ്. അപ്പം ബുക്സ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ബി ഫോം കൊടുക്കേണ്ടത് ഒബ്ജക്റ്റിന് ശേഷമല്ല, ഒബ്ജക്റ്റിന് മുന്നേ കൊടുക്കണം. ബുക്സ് എന്ന് പറയുന്ന പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഏത് എഴുതി? ഈസ് ആം ആർ, ഈസ് ആം ആറിൽ ഏത് കൊടുക്കും? ആറ് കൊടുക്കും. അപ്പം ആർ ബുക്സ്, പിന്നെന്താ? വി ത്രീ പർച്ചേസ്ഡ്, പിന്നെ കോമൺ വേർഡ് ഏതാ? ബൈ. എന്നിട്ട് എന്ത് കൊടുത്തു? ഹി എന്നുള്ളത് ഹിമ്മായി. ഈ പ്രോനൗൺസും പൊസസീവ് പ്രൊനൗൺസും ഒക്കെ അറിയാമായിരിക്കും എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഹി ഹിമ്മായതൊക്കെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നത്. അടുത്തതായിട്ട് വരുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. അപ്പോൾ ഇവിടെയും സെയിം എക്സാമ്പിൾ വെച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ള, അതായത് സബ്ജക്റ്റ് പ്ലസ് ഇസമാർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോമിൽ വരുന്ന ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഏതാ? സെയിം സബ്ജക്റ്റും ഒബ്ജക്റ്റും വെർബും ഒക്കെ വരുന്ന സെൻറ്റൻസ്. സീത ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് കിടക്കുന്നത്. ഇതിനെ നമുക്ക് പാസീവ് ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം ആരെ എഴുതണം? ഇതിലെയും ഒബ്ജക്റ്റിനെ എഴുതണം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലെറ്റർ അല്ല, എ ലെറ്റർ. അപ്പം എ ലെറ്റർ ആദ്യം എഴുതി. എന്നിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? അതിൽ കൊടുത്തിരിക്കുന്ന ഈസ്. എ ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് തന്നെ കൊടുത്തു. എ ലെറ്റർ ആറും നമ്മൾ പറയില്ല. അപ്പം എ ലെറ്റർ ഈസ്. പിന്നെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ടത് എന്താണ്? ബീങ്, ബിഇ ഐ എൻ ജി, ബീങ് ആഡ് ചെയ്യുക. പിന്നെ എല്ലാം കോമൺ ആണ്. വി ത്രീ ഫോം, വെർബിൻ്റെ വി ത്രീ ഫോം കൊടുക്കുക. ബൈ കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക.
അപ്പം ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ അഡീഷണൽ ആയിട്ട് വന്നത് ഒറ്റ വേർഡേ ഉള്ളൂ, ബീയിങ്. അപ്പോൾ ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് ഇത്രമാത്രം പഠിച്ചാൽ മതി. പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഏത് ഫോമിലേക്ക് മാറ്റണം? ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആമോർ ആർ പ്ലസ് ബീയിങ് പ്ലസ് വി ത്രീ പ്ലസ് വൈ പ്ലസ് സബ്ജക്ട്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്, ഈസ് ഇത് ബൈയിങ് എ ഫ്ലവർ. ഇതിൽ ഈ ഈസും ബൈയിങ്ങും ഒക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണം അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിലാണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ അതിനെ പാസീവിലോട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ സീത ബൈയിങ് എ ഫ്ലവർ എന്ന് പറയുന്ന ക്വസ്റ്റ്യനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ഈസ് എ ഫ്ലവർ ബീയിങ് ബോർഡ് ബൈ സീത. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെയും എ ഫ്ലവർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എഴുതുക, എ ഫ്ലവർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എഴുതുക. പക്ഷെ ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജക്റ്റിന് ശേഷമല്ല നമ്മൾ എന്താ വേർബ് ബി ഫോം കൊടുക്കുന്നത്, അതിന് മുന്നേ കൊടുക്കുക. എ ഫ്ലവർ ആയതുകൊണ്ട് ഈസ് കൊടുത്തു, ഈസ് എ ഫ്ലവർ. അഡീഷണൽ ആയിട്ട് വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ബീയിങ്, പിന്നെ വി ത്രീ ബൈ എന്ന് പറയുന്നതിൻ്റെ വി ത്രീ ബോർഡ്, പിന്നെ ബൈ സീത. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് വി ത്രീ ആണ്. അപ്പം സെയിം എക്സാമ്പിൾ, സീത എന്ന് പറയുന്നത് ആ സെൻറ്റൻസ് എങ്ങനെ വരും? സീത ഹാസ് റിട്ടേൺ എ ലെറ്റർ എന്നാണ് വരുന്നത്, കാരണം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. ഇതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഇതിലെ സബ്ജക്റ്റ്, ഇതിലെ ഒബ്ജക്റ്റ് എ ലെറ്റർ, അത് ആദ്യം എഴുതുക. എ ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ഓർ ഹാവിലെ ഏതാ ഇവിടെ കൊടുക്കേണ്ടത്? ഹാസ് കൊടുക്കുക. കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് എന്തുകൂടെ ചേർക്കുക? ബീയിങ് ചേർക്കുക, പിന്നെ കോമൺ വി ത്രീ ബൈ സീത. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഫോം ഏതാ? പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റേണ്ട ഫോം ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓ ഹാവ് പ്ലസ് ബീയിങ് പ്ലസ് വി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഫോം കൂടെ കൊടുത്തിട്ടുണ്ട്, ഹാവ് ദേ ലെഫ്റ്റ് ദ അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ നോക്കുക, ഹാവ് ദേ ലെഫ്റ്റ് ദ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നതിലെ ഒബ്ജക്റ്റ് ഏതാണ്? ദ അപ്പാർട്ട്മെൻറ്റ് ആണ്. ഒബ്ജക്റ്റ് അപ്പാർട്ട്മെൻറ്റ് അല്ല, ദ അപ്പാർട്ട്മെൻറ്റ്. അപ്പം എന്തെഴുതുക? ദ അപ്പാർട്ട്മെൻറ്റ് എഴുതുക. അതിന് മുന്നിലായിട്ട് ബി യുടെ ഏത് ഫോം കൊടുക്കുക? ഈ ക്വസ്റ്റ്യനിൽ ഹാവാണ് കിടക്കുന്നത്, പക്ഷെ നമ്മൾ മാറ്റുമ്പോഴത്തേന് ഹാസാണ് വന്നത്. എന്തുകൊണ്ടാണ് ഹാസ് വന്നത്? ഇത് ഈ ദ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് കൊടുക്കുക. അപ്പം ഹാസ് ദി അപ്പാർട്ട്മെൻറ്റ് ബീൻ ലെഫ് ബൈ ദം. അപ്പോൾ ഇത് മൂന്നുമാണ് പ്രസൻറ്റ് ടെൻസിൻ്റെ മൂന്ന് ഫോമിൽ വരുന്ന എന്താ ആക്റ്റീവിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഫോമുകൾ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാൻ നിൽക്കേണ്ട, ഞാൻ ഈ റെഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ആ മൂന്ന് ഫോം ടെൻസ് അറിയാവുന്ന ഒരാൾ അത് മാത്രം പഠിച്ചു പോയാൽ മതി. ഇനി അടുത്തതായിട്ട് പറയുന്നത് പാസ്റ്റ് ടെൻസിൻ്റെ കാര്യം. പാസ്റ്റ് ടെൻസിൽ ഒന്നാമതായിട്ട് വരുന്ന സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വി ടു ആണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത് എന്താ? സീത റോട്ടെ ലെറ്റർ. സബ്ജക്റ്റ് പ്ലസ് വി ടു എന്ന് പറഞ്ഞുകൊണ്ട് റൈറ്റ് എന്ന് പറയുന്നതിൻ്റെ വി ടു ഫോം റോട്ട്, സീത റോട്ടെ ലെറ്റർ. ഇതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഇവിടുത്തെ നമ്മുടെ സെയിം ഏതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? എ ലെറ്റർ. അപ്പോൾ അത് ഇവിടുത്തെ സബ്ജക്റ്റാക്കി ആദ്യം എഴുതുക, എ ലെറ്റർ കൊടുത്തു. എന്നിട്ട് എന്തെഴുതുക? എ ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഇത് പാസ്റ്റ് ആയതുകൊണ്ടും നമ്മൾ കൊടുക്കേണ്ടത് ഏതാണ്? വാസ് കൊടുക്കുക. അപ്പം എ ലെറ്റർ വാസ്. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നതാണ് വി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. അപ്പം സീത റോട്ട് എ ലെറ്റർ എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ എങ്ങനെ മാറ്റിയത്? എ ലെറ്റർ വാസ് റിട്ടൺ ബൈ സീത. അപ്പം നിങ്ങൾ എന്തുമാത്രം പഠിക്കുക? സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്നുണ്ടെങ്കിൽ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ പഠിക്കേണ്ട ഫോം ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആണ്. അപ്പം സെയിം എക്സാമ്പിള്, പാസ്റ്റ് കണ്ടിന്യൂസിൽ മാറ്റുമ്പോൾ സീത വാസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നാണ്. ഇതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ സെയിം എ ലെറ്റർ എന്ന് പറയുന്നത് എഴുതി, എ ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് വാസ് കൊടുത്തു. ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ നേരത്തെ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പഠിച്ച അതേ വേർഡ് തന്നെയാണ് വരുന്നത്. ഏത്? ബീയിങ് ചേർക്കുക, റിട്ടേൺ അതുപോലെ കൊടുക്കുക, ബൈ കൊടുക്കുക, സീത കൊടുക്കുക. അപ്പം ഒരു കണക്ഷൻ വരുന്നുണ്ട്. ആദ്യം നമ്മൾ എവിടെയാ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പഠിച്ച പോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസിലും അഡീഷണൽ ആയിട്ട് വന്ന വേർഡ് ബീയിങ്. പ്രസൻറ്റിൽ ഈസാമാറായിരുന്നെങ്കിൽ പാസ്റ്റിൽ വരുമ്പോൾ വാസ് ഓർ വെയർ വരുന്നു പ്ലസ് ബീയിങ് വരുന്നു. അതിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ ഫോം കൊടുത്തിട്ടുണ്ട്, വേർ യു റിസൈറ്റിംഗ് ദ പോയം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന് പാസീവിലേക്ക് മാറ്റുമ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ പോയം ആണ്. അപ്പോൾ അത് കൊടുത്തു. അതിന് മുന്നിൽ പോയം എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വാസ് കൊടുത്തു. അഡീഷണൽ ആയിട്ട് നമ്മൾ ബീയിങ് ചേർത്തു, റിസൈറ്റഡ് ചേർത്തു. അടുത്തതായിട്ട് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ ആണ്. അപ്പോൾ എക്സാമ്പിൾ, സീത ഹാഡ് റിട്ടേൺ എ ലെറ്റർ ആണ്. അപ്പോൾ ഇതിനെ മാറ്റുമ്പോഴത്തേന് എ ലെറ്റർ കൊടുത്തു,
ഹാർഡ് കൊടുത്തു, പിന്നെ അഡീഷണൽ ആയിട്ട് എന്താ ചേർക്കുന്നത്, ബീൻ കൊടുത്തു, റിട്ടേൺ ബൈ സീത കൊടുത്തു. ഇവിടെയും കോമൺ ആയിട്ട് വന്നത് എന്താ, പ്രസന്റ് പെർഫെക്റ്റിൽ എന്തായിരുന്നു, ഹാസ് ഓർ ഹാവ് ആയിരുന്നു, പാസ്റ്റിൽ വരുമ്പോൾ ഹാർഡാണ്. പ്രസന്റ് പെർഫെക്റ്റിനെ പാസീവിലേക്ക് മാറ്റിയപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ കൊടുത്തു. അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വന്നപ്പോൾ ഹാർഡ് പ്ലസ് ബീൻ കൊടുക്കുക, ഈ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിനെ പാസീവ് ഫോമിലേക്ക് മാറ്റാനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഫോം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് ബീൻ പ്ലസ് വി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇതിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ ഫോം കൊടുത്തിട്ടുണ്ട്, ഹാർഡ് ദേ കോഡ് ദ തീഫ് എന്ന്. അതിനെ മാറ്റുന്നത് ഹാർഡ് ദ തീഫ് ബീൻ കോഡ് ബൈ ദ. അടുത്തതായിട്ട് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസിൽ നാല് ഫോമൊന്നും പഠിക്കാനില്ല, അതിൽ നമുക്ക് രണ്ടേ രണ്ടെണ്ണം പഠിച്ചാൽ മതി. ഒന്നാമത്തത് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാർ പ്ലസ് വി വൺ. അതപ്പോൾ എക്സാമ്പിൾ, സീതാവിൽ റൈറ്റ് എ ലെറ്റർ എന്നാവും. സീതാവിൽ റൈറ്റ് എ ലെറ്ററിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ എ ലെറ്റർ വിൽ ബി റിട്ടേൺ ബൈ സീത. വിൽ ആ ഒരു ഒറ്റ വ്യത്യാസമേ വരുന്നുള്ളൂ, ആകെ എന്തു കൂടെ ചേർക്കുന്നുണ്ട്, ബി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം സിമ്പിൾ ഫ്യൂച്ചറിനെ പാസീവിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഫോം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാർ പ്ലസ് ബി പ്ലസ് വി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഫോം കൊടുത്തിട്ടുണ്ട്, വിൽ യു മോവ് ദ ഫ്ലോർ. അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്താ, വിൽ ദ ഫ്ലോർ ബി മോവ്ഡ് ബൈ യു. അപ്പം ഈ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ ഫോം കൂടെ ഒന്ന് നോക്കി പോവുക. ഇത് ഈ ടെൻസ് ഏതാണെന്ന് മനസ്സിലാകുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അതിനെ മാറ്റാം. ഒറ്റ വ്യത്യാസമേ വരുന്നുള്ളൂ, അവിടെ ബി ഫോം നമ്മുടെ ഒബ്ജക്റ്റിന് മുന്നെയാണ് കൊടുക്കുന്നത്. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാർ പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ ആണ്. അപ്പോൾ എക്സാമ്പിൾ, സീതാ വിൽ ഹാവ് റിട്ടേൺ എ ലെറ്റർ എന്നുള്ളതാണ്. അപ്പം നമ്മളതിനെ മാറ്റുമ്പോഴത്തേന് എ ലിറ്റർ വിൽ ഹാവ് ബീൻ റിട്ടേൺ ബൈ സീത. ഇവിടെ അഡീഷണൽ ആയിട്ട് എന്താ ചേർത്തത്, ഹാവ് ബീൻ. അതായത് ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ നിങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ പഠിക്കേണ്ട ഫോം ഒബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാർ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഫോം കൊടുത്തിട്ടുണ്ട്, വിൽ ഷി ഹാവ് റിട്ടേൺ ദ നോട്ട്സ്. അതിനെ നമ്മൾ മാറ്റുമ്പോഴത്തേന് വിൽ ദ നോട്ട്സ് ഹാവ് ബീൻ റിട്ടേൺ ബൈ ഹർ. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല എന്നൊരു ഇത് വരും. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നും ഒരു ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോന്നും എക്സാമ്പിളൊക്കെ കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരുവിധം ബേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്നും നോക്കണ്ട. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന റെഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ടെൻസ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ റെഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോം മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി, ഈസി ആയിട്ട് പാസീവ് ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതാണോ ഇപ്പം ഏത് സബ്ജക്റ്റ് ഏതൊരു സെൻറ്റൻസ് കണ്ടാലും അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം അതിലെ ഒബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക, ഒബ്ജക്റ്റിനെ സബ്ജക്റ്റായിട്ട് മാറ്റി എഴുതുക. അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിനനുസരിച്ച് പാസ് ഓർ വെയർ അല്ലെങ്കിൽ ഈസ് ആറ് അതും അല്ലെന്നുണ്ടെങ്കിൽ ഹാവ് ഓർ ഹാസ് ഇതിലേതാണെന്ന് വെച്ചാൽ അത് ചേർക്കുക. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന വേർഡ് ബീയിങ് എന്നുള്ളതാണ്, അതുകൂടെ പഠിച്ചിരിക്കുക. അത് ഏതിലൊക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട് അത് പഠിക്കാൻ ഈസിയാണ്. അപ്പോൾ പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുക, സിമ്പിൾ പാസ്റ്റിൽ എന്ത് വന്നു, സിമ്പിൾ പ്രസൻറ്റിൽ എന്ത് വന്നു എന്നിങ്ങനെ നോക്കി പഠിക്കുക. ഒറ്റ വ്യത്യാസമേ വരുന്നുള്ളൂ, അത് എന്താണെന്നൊന്ന് നോക്കി പഠിക്കുക. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിൽ എന്താ ചെയ്തത്, ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആ മാർ പ്ലസ് വി ത്രീ ആണ് നമ്മൾ ചെയ്തത്. ആ സെയിം സാധനം സിമ്പിൾ പാസ്റ്റിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് മാറുന്നത്, ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. വാസ് ഓർ വെയർ ആണ് പാസ്റ്റിൽ വന്നത്, സിമ്പിൾ പ്രസൻറ്റിൽ വന്നത് ഈസാ മാറും. ഈ ഒരൊറ്റ വ്യത്യാസമേ വരുന്നുള്ളൂ. അതുപോലെ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പ്രസൻറ്റിൽ ഈസാ മാർ പ്ലസ് ബീയിങ് വന്നു, സെയിം പാസ്റ്റ് കണ്ടിന്യൂസിൽ ഈസാ മാറിൻ്റെ സ്ഥാനത്ത് വാസ് വെയർ വരും, സെയിം ബീയിങ് വരും, വി ത്രീ വരും, ബൈ പ്ലസ് സബ്ജക്റ്റ് വരും. അപ്പം കമ്പയർ ചെയ്ത് പഠിക്കുക. അതുപോലെ ഇനി മൂന്നാമത്തത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാസ് ഓ ഹാവ് പ്ലസ് ബീൻ വന്നു, സെയിം. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിൽ എന്തായിരിക്കും വരുന്നത്, ഹാസ് ഹാവും പാസ്റ്റിൽ വരത്തില്ല, പകരം അവിടെ ഹാർഡ് വരും ബീൻ വരും. അപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുക, സിമ്പിൾ പാസ്റ്റും സിമ്പിൾ പ്രസൻറ്റും ഒരുമിച്ച് പഠിക്കുക, പാസ്റ്റ് കണ്ടിന്യൂസും പ്രസൻറ്റ് പെർഫെക്റ്റും പ്രസൻറ്റ് കണ്ടിന്യൂസും ഒരുമിച്ച് പഠിക്കുക, പ്രസൻറ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ഒരുമിച്ച് പഠിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ടെൻസ് അറിയാവുന്ന ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന റെഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ആ ഫോംസ് മാത്രം ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ പ്രസൻറ്റ് അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു നോക്കുക. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഫ്യൂച്ചറിൻ്റെ രണ്ടും കൂടെ പഠിക്കുക എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും.
ഇതിപ്പോൾ ഞാൻ ഒരു ടെൻസിൻ്റെ ബേസിലുള്ള റൂൾസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതുകൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻ ഫോമും തന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് മോഡൽസൊക്കെ വെച്ചിട്ട് ആക്റ്റീവും പാസീവും ആയിട്ട് ചേഞ്ച് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല. ഇപ്പം ജസ്റ്റ് ഈ ടെൻസ് വെച്ചിട്ടും ക്വസ്റ്റ്യൻ ഫോമിൻ്റെ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പം മാക്സിമം നിങ്ങൾ കുറേ പ്രാവശ്യം കേട്ട് ഈ ഫോംസൊക്കെ ഒന്ന് ബുക്കിലോട്ടൊക്കെ എഴുതി വെച്ചിട്ട് മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.